പാലക്കാട് മുണ്ടൂരിൽ ഭാര്യ ഭർത്താവിനെ വെട്ടിക്കൊന്നു. വാലിപ്പറമ്പിൽ പഴനിയാണ്ടിയാണ് കൊല്ലപ്പെട്ടത്. പഴനിയുടെ ഭാര്യ സരസ്വതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ദീർഘനാളായി മാനസിക രോഗത്തിന് അടിമയാണ് സരസ്വതിയെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു. കഴിഞ്ഞ രാത്രി 11:30 ക്രൂരത അരങ്ങേറിയത്. വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന പഴനിയാണ്ടിയെ ഭാര്യ കഴുത്തിന് വെട്ടുകയായിരുന്നു. ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലും വെട്ടേറ്റ പാടുണ്ട്. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ പഴനിയാണ്ടി മരണത്തിന് കീഴടങ്ങിയെന്ന് പോലീസ് പറഞ്ഞു. പഴനിയാണ്ടി സരസ്വതി ദമ്പതികൾക്ക് 7 മക്കളാണുള്ളത്. മാനസികാസ്വാസ്ഥ്യമുള്ള സരസ്വതി വർഷങ്ങളായി ചികിത്സയിലാണ്. എന്നാൽ കുറച്ചുകാലമായി ചികിത്സ മുടങ്ങിയിരുന്നതായി പോലീസ് സ്ഥിരീകരിച്ചു. കൊല നടത്തിയ ശേഷം സരസ്വതി വീടിന് സമീപത്തെ കാടിനുള്ളിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. പിന്നീട് പോലീസ് എത്തി ഇവരെ കസ്റ്റഡിയിലെടുത്തു. കുളത്തുപുഴ മേരിക്കുട്ടി കൊലക്കേസിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നു. മേരിക്കുട്ടിയെ കുത്തിക്കൊന്നത് മോഷ്ടാവല്ല, മകളുടെ കാമുകനാണെന്ന ഞെട്ടിക്കുന്ന വിവരമാണ് പോലീസ് പുറത്തുവിട്ടത്. മുംബൈയിൽ ജോലി നോക്കുന്ന മകളുടെ ഫേസ്ബുക്ക് പ്രണയം മാതാവിന്റെ ജീവനെടുത്ത സംഭവത്തിനാണ് കഴിഞ്ഞ ദിവസം കുളത്തുപുഴ സാക്ഷ്യം വഹിച്ചത്. ESM കോളനി പാറവിള പുത്തൻവീട്ടിൽ പി കെ വർഗീസിന്റെ ഭാര്യ മേരിക്കുട്ടി വർഗീസാണ് പട്ടാപ്പകൽ മകളുടെ കാമുകന്റെ കൊലക്കത്തിക്കിരയായത്. പ്രതി മധുരൈ സ്വദേശി സതീഷിനെ നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറുകയായിരുന്നു. പാഴ്സൽ നൽകാനെന്ന വ്യാജേന വീടിനുള്ളിൽ കടന്ന പ്രതി നെഞ്ചിന്റെ വലതുഭാഗത്ത് കത്തി കുത്തിയിറക്കുകയായിരുന്നു. മുറിവേറ്റ് രക്തം വാർന്ന് പുറത്തേക്കൂടിയ മേരിക്കുട്ടി റോഡുവക്കിൽ കുഴഞ്ഞു വീണു. ഭർത്താവ് വർഗീസ് ഗൾഫിലും ഇളയ മകൾ ലിൻസ ഉപരിപഠനത്തിന് ബംഗളൂരുവിലുമായതിനാൽ സംഭവ സമയം വീട്ടിലാരും തന്നെ ഉണ്ടായിരുന്നില്ലെന്ന് ബന്ധുക്കൾ പറഞ്ഞു. നാട്ടുകാരുടെ സഹായത്തോടെ കുളത്തൂപ്പുഴയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് അഞ്ചലിലെ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. മുംബൈയിൽ നഴ്സായ മൂത്ത മകൾ ലിസ പ്രതിയുമായി ഫേസ്ബുക്കിലൂടെ പരിചയപ്പെടുകയും പ്രണയത്തിലാകുകയുമായിരുന്നു. വിവാഹാഭ്യർത്ഥന നടത്തിയെങ്കിലും തനിക്ക് വീട്ടുകാർ വേറെ വിവാഹം ആലോചിക്കുന്നതായി ലിസ അറിയിച്ചു. കഴിഞ്ഞ 1 മാസമായി ലിസയുമായി ബന്ധപ്പെടാൻ പ്രതി ശ്രമിച്ചെങ്കിലും സാധിച്ചിട്ടില്ല. ഇതേ തുടർന്ന് പെൺകുട്ടി വീട്ടിലുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടിൽ നിന്നും ഓൺലൈൻ ടാക്സി ബുക്ക് ചെയ്ത് സതീഷ് കുളത്തുപുഴയിലെത്തിയത്. എന്നാൽ പെൺകുട്ടി ഇവിടെ ഉണ്ടായിരുന്നില്ല. പിന്നീട് മകളുമായുള്ള പ്രണയ വിവരം മേരിക്കുട്ടിയോട് പറഞ്ഞ് വഴക്കുണ്ടാക്കി കയ്യിൽ കരുതിയിരുന്ന കത്തികൊണ്ട് ആക്രമിക്കുകയായിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കി. ടാക്സിയും ഡ്രൈവർ മധുര സ്വദേശി ചിത്രസെൽവവും പോലീസ് കസ്റ്റഡിയിലുണ്ട്. സംഭവത്തിന് ശേഷം രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ നാട്ടുകാർ പിന്തുടർന്ന് പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. DYSP ഹരികുമാറിന്റെ മരണത്തെക്കുറിച്ച് വിശദമായി അന്വേഷിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി. ആത്മഹത്യാ കുറിപ്പ് ലഭിച്ചെങ്കിലും മറ്റ് സാധ്യതകളെക്കുറിച്ച് സമഗ്രാന്വേഷണം നടത്താനാണ് ആ തീരുമാനം. അതേസമയം സനലിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട ഭാര്യ വിജി സമർപ്പിച്ച ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിനോട് വിശദീകരണം തേടി. തിരുവനന്തപുരം ജില്ലാ പോലീസ് മേധാവി അശോക് കുമാറാണ് DYSP ഹരികുമാറിന്റെ മരണത്തെക്കുറിച്ച് വിശദമായി അന്വേഷിക്കാൻ നിർദ്ദേശം നൽകിയത്. ആറ്റിങ്ങൽ DYSP അനിൽകുമാറിനാണ് അന്വേഷണ ചുമതല. ഇന്നലെയാണ് ഹരികുമാറിന്റെ മൃതദേഹം കല്ലമ്പലത്തെ വീടിന് പിന്നിലെ ചായ്പിൽ നിന്നും കണ്ടെത്തിയത്. ഹരികുമാറിന്റേത് ആത്മഹത്യയെന്ന പ്രാഥമിക നിഗമനമാണ് പോലീസിനുള്ളത്. ഹരികുമാറിന്റേതെന്ന് കരുതുന്ന ആത്മഹത്യക്കുറിപ്പും മൃതദേഹത്തിന് സമീപത്ത് നിന്ന് കണ്ടെത്തിയിരുന്നു. അതേസമയം സനലിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഭാര്യ വിജി സമർപ്പിച്ച ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിനോട് വിശദീകരണം തേടി.
ഹരികുമാറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ കാര്യം സർക്കാർ കോടതിയെ അറിയിച്ചു. ഡിവൈഎസ്പി ഹരികുമാർ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആത്മഹത്യാക്കുറിപ്പിലെ വിവരങ്ങൾ പുറത്തുവന്നു. എല്ലാവരോടും ക്ഷമ ചോദിച്ചുള്ള ഒറ്റ വരിയാണ് കുറിപ്പിലുള്ളതെന്ന് പോലീസ് വ്യക്തമാക്കി. ജീവനൊടുക്കിയ ഡിവൈഎസ്പി ബി ഹരികുമാർ മകനും ഭാര്യയ്ക്കും സഹോദരനും ആത്മഹത്യാക്കുറിപ്പ് എഴുതിയിരുന്നതായി പോലീസ് വ്യക്തമാക്കി. മരണസമയത്ത് ധരിച്ചിരുന്ന ടീഷർട്ടിന്റെ പോക്കറ്റിൽ നിന്നാണ് പോലീസ് ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയത്. അമ്മയെ നോക്കണമെന്ന ഭാര്യയോടും നന്നായി പഠിക്കണമെന്ന മകനോടും കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി. മകനെയും ഭാര്യയെയും നോക്കിക്കൊള്ളണമെന്നാണ് കുറിപ്പിൽ സഹോദരനോട് ഹരികുമാർ അഭ്യർത്ഥിച്ചിരിക്കുന്നത്. അതേസമയം നാട്ടിലും അന്യനാട്ടിലും ഉൾപ്പെടെ തെരച്ചിൽ ഊർജിതമായി തുടരവേ കല്ലമ്പലം വേലൂരിലെ നന്ദാവനം എന്ന പൂട്ടിക്കിടന്ന വീട്ടിലേക്ക് എല്ലാവരുടെയും കണ്ണുവെട്ടിച്ച ഡിവൈഎസ്പി ഹരികുമാർ എങ്ങനെ എത്തിയെന്നത് ഇപ്പോഴും ദുരൂഹമായി തുടരുകയാണ്. വീടിന്റെ എല്ലാ കോണുകളിലും സിസിടിവി ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവയിൽ ഹരികുമാർ എത്തുന്ന ദൃശ്യങ്ങൾ പതിച്ചിട്ടുണ്ടോ എന്നത് പരിശോധിക്കുമെന്ന് പോലീസ് കൂട്ടിച്ചേർത്തു. ഡിവൈഎസ്പി ഹരികുമാറിനൊപ്പം ഒളിവിൽ കഴിഞ്ഞിരുന്ന ബിനുവിന്റെ മൊഴി പുറത്തുവന്നു. തുടർച്ചയായ യാത്ര ഹരികുമാറിനെ അവശനാക്കിയിരുന്നുവെന്ന് ബിനു പോലീസിനോട് വെളിപ്പെടുത്തി. അതേസമയം ഹരികുമാറിനെതിരെയുള്ള ആരോപണങ്ങൾ തെറ്റാണെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. സനൽകുമാർ കൊലക്കേസിൽ കീഴടങ്ങിയ പ്രതി ബിനുവിന്റെ മൊഴിയുടെ വിശദാംശങ്ങളാണ് പുറത്തുവന്നത്. തുടർച്ചയായ യാത്ര ഡിവൈഎസ്പി ഹരികുമാറിനെ അവശനാക്കിയിരുന്നുവെന്നും ഒരിടത്തും തങ്ങാതെ കർണാടകയിലുള്ള ധർമ്മസ്ഥല വരെ എത്തിയിരുന്നുവെന്നും ബിനു പോലീസിനോട് പറഞ്ഞു. സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട ഹരികുമാർ ആദ്യം എത്തിയത് കല്ലമ്പലത്തെ വീട്ടിലേക്കായിരുന്നു. തുടർന്ന് അഭിഭാഷകനെ കണ്ടിരുന്നു. അപകടമരണമായതിനാൽ ജാമ്യം കിട്ടുമെന്ന് കരുതിയാണ് ഒളിവിൽ പോയതെന്നും ബിനു പോലീസിനോട് പറഞ്ഞു. സ്ഥിരമായി താമസിക്കാനോ ഭക്ഷണം കഴിക്കാനോ സാധിച്ചിരുന്നില്ല. പ്രമേഹ രോഗി കൂടിയായിരുന്ന ഹരികുമാറിനെ യാത്ര അവശനാക്കിയിരുന്നെന്നും ബിനു പോലീസിനോട് പറഞ്ഞു. തുടർന്ന് ആരോഗ്യം മോശമാകുന്നത് കണ്ടാണ് തിരികെ കേരളത്തിലേക്ക് എത്തിയത്. ജാമ്യം ലഭിക്കുമെന്ന അഭിഭാഷകന്റെ ഉറപ്പ് ഹരികുമാർ വിശ്വസിച്ചിരുന്നതായി ബിനു മൊഴി നൽകി. എന്നാൽ പിന്നീട് ജാമ്യത്തിന് സാധ്യതയില്ലെന്നറിഞ്ഞതോടെ കീഴടങ്ങാൻ തീരുമാനിച്ചതാണ് നാട്ടിലേക്ക് തിരിച്ചെത്തിയത്. യാത്രയിലുടനീളം നെയ്യാറ്റിങ്കര സബ് ജയിലിലേക്ക് മാറ്റുന്നത് താങ്ങാനാവില്ലെന്ന് ഡിവൈഎസ്പി പറഞ്ഞിരുന്നു. ഇരുവരും ചെങ്കോട്ട വഴി ആറ്റിങ്ങൽ കല്ലമ്പലത്തെ ഹരികുമാറിന്റെ വീട്ടിലെത്തുകയായിരുന്നു. ഹരികുമാറിന്റെ ആത്മഹത്യയ്ക്ക് ശേഷം ഇന്നലെ രാത്രിയോടെയാണ് സുഹൃത്ത് ബിനുവും ഡ്രൈവറായിരുന്ന രമേശും പോലീസിൽ കീഴടങ്ങിയത്. നെയ്യാറ്റിൻകര സനൽ കൊലക്കേസിൽ ഡിവൈഎസ്പി ഹരികുമാറിനെ രക്ഷപ്പെടാൻ സഹായിച്ച പ്രതികളായ ബിനുകുമാറിനെയും ഡ്രൈവർ രമേഷിനെയും അന്വേഷണ സംഘം വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി. പ്രതികളെ ഈ മാസം 28 വരെ റിമാൻഡ് ചെയ്തു. ജാമ്യാപേക്ഷ നാളെ കോടതി പരിഗണിക്കും. സുരക്ഷ മുൻനിർത്തി ബിനുവിനെയും രമേഷിനെയും പൂജപ്പുര സെൻട്രൽ ജയിലിലാണ് പാർപ്പിച്ചിരിക്കുന്നത്. ബിനുവിന്റെ മകൻ അനൂപ് കൃഷ്ണയെ കഴിഞ്ഞ ദിവസം തന്നെ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിരുന്നു. കരിപ്പൂർ വിമാനത്താവളത്തിൽ 2 യാത്രക്കാരിൽ നിന്നായി 30 ലക്ഷം രൂപയുടെ 1 കിലോ സ്വർണം പിടിച്ചെടുത്തു. ഗർഭനിരോധന ഗുളികകളിൽ മിശ്രിത രൂപത്തിലാക്കി ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച 1 കിലോഗ്രാം സ്വർണമാണ് കസ്റ്റംസ് സംഘം പിടിച്ചെടുത്തത്. യാത്രക്കാരെ സംശയം തോന്നി പരിശോധിക്കുകയായിരുന്നു. ദുബായിൽ നിന്ന് ഇൻഡിഗോ വിമാനത്തിൽ കരിപ്പൂരെത്തിയ യാത്രക്കാരിൽ നിന്നാണ് സ്വർണം കണ്ടെടുത്തത്. രഹസ്യവിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. നിലമ്പൂർ സ്വദേശികളായ യൂനസ് പുള്ളിക്കൻ, നിജിൻ വർഗീസ് എന്നിവരാണ് പിടിയിലായത്. മലപ്പുറം പെരിന്തൽമണ്ണയിൽ 1 കോടി രൂപയുടെ നിരോധിത നോട്ടുകളുമായി 2 പേരെ പോലീസ് സംഘം കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തു. 1000ന്റെയും 500ന്റെയും നോട്ടുകളാണ് പ്രതികളിൽ നിന്ന് കണ്ടെത്തിയതെന്ന് പോലീസ് പറഞ്ഞു.
കാറിൽ രഹസ്യമായി കടത്തുകയായിരുന്ന നിരോധിച്ച 1,500 രൂപകളുടെ വൻശേഖരവുമായാണ് രണ്ടുപേരെ പോലീസ് പിടികൂടിയത്. അങ്ങാടിപ്പുറത്ത് വച്ച് കാറിൽ ഒളിപ്പിച്ച നിലയിൽ കാണപ്പെട്ട 1,00,000 രൂപയുടെ 1,500 കറൻസി നോട്ടുകളുമായി പനങ്ങാങ്ങര സ്വദേശി ഉദിരാനിക്കൽ അബു, കോഴിക്കോട് കുന്നത്തുപാലം സ്വദേശി മുഴിയായിൽ ശങ്കരൻ എന്നിവരെയാണ് പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. 1,00,000 രൂപയ്ക്ക് 25 ലക്ഷം രൂപ വരെ പുതിയ നോട്ട് നൽകാമെന്ന് പറഞ്ഞുറപ്പിച്ച് കമ്മീഷൻ തട്ടിയെടുക്കുന്ന സംഘം ഇപ്പോഴും പ്രവർത്തിക്കുന്നതായി പോലീസ് വ്യക്തമാക്കി. കമ്മീഷനോ വിലയോ പറഞ്ഞുറപ്പിച്ച ശേഷം പുതിയ നോട്ടുകളുമായി പറയുന്ന സ്ഥലത്തെത്താനായി 2 മുതൽ 5 ലക്ഷം രൂപ വരെ അഡ്വാൻസ് ആവശ്യപ്പെടുകയാണ് സംഘത്തിന്റെ രീതിയെന്നും പോലീസ് കൂട്ടിച്ചേർത്തു. ഇത് സംഘത്തിലെ ഏജന്റുമാരുടെ അക്കൗണ്ടിലോ നേരിട്ടോ നൽകാൻ ആവശ്യപ്പെട്ട ശേഷം പണവുമായി വരുന്ന സമയം പോലീസ് പിടിച്ചുവെന്ന് കഥ മെനഞ്ഞ് രക്ഷപ്പെടുന്ന പുതിയ തട്ടിപ്പ് രീതിയും ഇത്തരം സംഘങ്ങൾക്കിടയിൽ നടക്കുന്നതായി പോലീസ് പറയുന്നു. തട്ടിപ്പിന്റെ മുഖ്യസൂത്രധാരന്മാരെ എത്തുന്നത് ഏജന്റുമാരാണ്. ഇത്തരത്തിൽ പണം നഷ്ടപ്പെട്ടവരുടെ വിവരങ്ങൾ ലഭിച്ചതായി പെരിന്തൽമണ്ണ DYSP പറഞ്ഞു. ജില്ലയിൽ പെരിന്തൽമണ്ണയിൽ മാത്രം ഇതുവരെ പിടികൂടിയത് 18,00,000 രൂപയുടെ നിരോധിത കറൻസി ശേഖരമാണെന്നും പോലീസ് വ്യക്തമാക്കി. തുടർന്നും ഇത്തരം സംഘങ്ങളുടെ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണെന്നും DYSP അറിയിച്ചു. തിരുവനന്തപുരം പാച്ചല്ലൂർ വണ്ടിത്തടത്ത മോഷ്ടാക്കൾ ഭീതി വിതച്ചു. വണ്ടിത്തരം ഷംസുദ്ദീന്റെ വീട്ടിലും സമീപത്തെ ആയിഷയുടെ ട്യൂഷൻ സെന്ററിലുമാണ് മോഷണശ്രമം അരങ്ങേറിയത്. വീടുകളുടെ വാതിലുകൾ കമ്പിപ്പാറ ഉപയോഗിച്ച് കുത്തിത്തുറന്നാണ് മോഷ്ടാക്കൾ പ്രവേശിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം. ഷംസുദ്ദീന്റെ വീട് ഏറെക്കാലമായി അടച്ചിട്ടിരിക്കുകയായിരുന്നു. വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നും തന്നെ അവിടെ സൂക്ഷിച്ചിരുന്നില്ല. അതേസമയം ട്യൂഷൻ സെന്ററിൽ നിന്ന് 5,000 രൂപ നഷ്ടമായെന്നാണ് പരാതി. ഫോറൻസിക് വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്ത് പരിശോധനകൾ നടത്തി. കോവളം പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. കൊല്ലത്ത് കുളത്തുപുഴയിൽ കാട്ടുപന്നിയെ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് വേട്ടയാടി പിടിച്ച 4 പേരെ അഞ്ചൽ ഫോറസ്റ്റ് റേഞ്ച് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തു. കുളത്തുപുഴ ശ്രീമോൻ, സാബു, കൂവക്കാട് സ്വദേശികളായ കാക്കരാജൻ, ബാലകൃഷ്ണൻ എന്നിവരാണ് പിടിയിലായത്. മറ്റൊരു പ്രതിയായ പാറാൻ ബാബു ഓടി രക്ഷപ്പെട്ടുവെന്ന് വനപാലകർ വ്യക്തമാക്കി. ഏരൂർ റിസർവിന്റെ ഭാഗമായ നെടുവണ്ണൂർ കടവ് ഭാഗത്ത് സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് കാട്ടുപന്നിയെ വേട്ടയാടി ഇറച്ചിയാക്കി വിൽപ്പന നടത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് വേട്ടക്കാർ പിടിയിലായത്. കാട്ടുപന്നിയുടെ ഇറച്ചി പ്രതികളിൽ നിന്ന് കണ്ടെടുത്തു. പുന്നല്ലൂർ വനം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. മദ്യലഹരിയിൽ സ്വന്തം വീടിന് തീവച്ച യുവാവിനെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു. അഞ്ചൽ കോക്കാട് ശൈലേശനാണ് അറസ്റ്റിലായത്. പത്തനംതിട്ടയിൽ സെയിൽസ്മാനായ ശൈലേശൻ ഏതാനും ദിവസം മുമ്പ് വീട്ടിലെത്തി ഭാര്യയെയും മക്കളെയും ഉപദ്രവിച്ച ശേഷം വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയിരുന്നു. ഇതിനെ തുടർന്ന് ഭാര്യ കൊല്ലത്തെ ബന്ധുവീട്ടിലേക്ക് താമസം മാറുകയും ചെയ്തു. ആരും വീട്ടിലില്ലാതിരുന്നതാണ് തീവയ്ക്കാൻ കാരണമെന്ന് പ്രതി പോലീസിനോട് സമ്മതിച്ചു. പുനല്ലൂരിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. ശൈലേശനെ നാട്ടുകാർ തടഞ്ഞുവെച്ച് അഞ്ചൽ പോലീസിന് കൈമാറുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ നഗ്നദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിപ്പിച്ച 2 യുവാക്കളെ സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം സ്വദേശികളാണ് പിടിയിലായത്. പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്വന്തം നഗ്ന വീഡിയോ പെൺകുട്ടി ഫോണിൽ റെക്കോർഡ് ചെയ്യുകയും വർഷങ്ങൾക്ക് ശേഷം അത് പോൺ സൈറ്റുകളിൽ പ്രചരിപ്പിക്കുകയും ചെയ്ത സംഭവത്തിലാണ് രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പെൺകുട്ടിയുടെ പിതാവിന്റെ പരാതിയിൽ തിരുവനന്തപുരം കൊഞ്ചിറവള സ്വദേശി മുഹമ്മദ് നബീൽ ഷാനവാസ്, കൊച്ചുവേളി സ്വദേശി മുഹമ്മദ് യഹിയ സിദ്ദിഖ് എന്നിവരാണ് പിടിയിലായത്. ഡാഡി കൂൾ, ഷുഗർ ഡാഡി എന്നീ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയാണ് പെൺകുട്ടിയുടെ വീഡിയോ പ്രതികൾ പ്രചരിപ്പിച്ചിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. തിരുവനന്തപുരം സ്വദേശിയായ പെൺകുട്ടി 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് സ്വന്തം നഗ്ന വീഡിയോ മൊബൈലിൽ ചിത്രീകരിച്ചത്. ഫോണിൽ സൂക്ഷിച്ച വീഡിയോ വർഷങ്ങൾക്കു ശേഷം എങ്ങനെയോ ചോർന്ന് ഫോൺ സൈറ്റിലെത്തി. വീഡിയോ അവിടെ നിന്ന് ഡൌൺലോഡ് ചെയ്താണ് വിവിധ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൂടെ പ്രതികൾ പ്രചരിപ്പിച്ചത്. തലസ്ഥാന നഗരത്തിലെ വിവിധ ഗ്രൂപ്പുകളിലാണ് വീഡിയോ ആദ്യം പ്രചരിച്ചത്. പിന്നീട് പെൺകുട്ടിയുടെ ഫോട്ടോ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ഡൌൺലോഡ് ചെയ്ത വീഡിയോയ്ക്കൊപ്പം പ്രചരിപ്പിക്കുകയായിരുന്നു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ നഗ്ന വീഡിയോ മൊബൈലിൽ സൂക്ഷിച്ചതിനും പ്രചരിപ്പിച്ചതിനും IT ആക്ട് പ്രകാരവും പോക്സോ ആക്ട് പ്രകാരവുമാണ് കേസെടുത്തതെന്ന് പോലീസ് പറഞ്ഞു.
ഇംഗ്ലണ്ടിൽ ഇന്ത്യൻ വംശജയെ മുൻ കാമുകൻ അമ്പെയ്ത് കൊന്നു. ഗർഭിണിയാണ് കൊല്ലപ്പെട്ടതെന്ന് പോലീസ് പറഞ്ഞു. ഗർഭസ്ഥ ശിശുവിനെ ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുത്തുവെന്നും പോലീസ് വ്യക്തമാക്കി. ഏഴു വർഷങ്ങൾക്ക് മുൻപ് ഇംതിയാസ് മുഹമ്മദിനെ വിവാഹം ചെയ്തതോടെ ഇസ്ലാമതം സ്വീകരിച്ച ദേവി സന മുഹമ്മദ് എന്ന പേരും സ്വീകരിച്ചിരുന്നുവെന്നാണ് സൂചന. മുൻ ഭർത്താവിൻ്റെ 18, 14, 12 വയസ്സുള്ള മക്കളുടെയും മുഹമ്മദിൻ്റെ 5 ഉം 2 ഉം വയസ്സുള്ള മക്കളുടെയും അമ്മയാണ്. മുഹമ്മദിൻ്റെ 3-ാമത്തെ കുട്ടിയെ പ്രസവിക്കാനുള്ള തീയതി അടുത്തിരിക്കെയാണ് ആക്രമണമുണ്ടായതെന്ന് പോലീസ് പറഞ്ഞു. വീടിനു സമീപം അമ്പും വില്ലുമായി രാമനോഗ്യയെ കണ്ടതോടെ ഇംതിയാസോടി ഭാര്യയുടെ അടുത്തെത്തി. അപ്പോഴേക്കും ആക്രമണം നടന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കുഞ്ഞിനെ സിസേറിയനിലൂടെ പുറത്തുവെക്കുകയായിരുന്നു. രാമനോഗ്യ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണെന്ന് ബന്ധുക്കൾ പറഞ്ഞു. സാക്ഷി തുടരുന്നു. ഇല്ലാത്ത പൗരസമിതിയുടെ പേരിൽ പണപ്പിരിവ് നടത്തുന്ന തട്ടിപ്പുകാരനെ നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറി. രസീതോ നോട്ടീസോ ഇല്ലാതെ പണം പിരിക്കാനെത്തിയ ഊന്നുകൽ സ്വദേശി ജോണിയാണ് കോതമംഗലം പോലീസിന്റെ പിടിയിലായത്. മൂവാറ്റുപുഴ മുളവൂരിലെ സ്വകാര്യ എണ്ണ കമ്പനിയിൽ രസീതും നോട്ടീസും ഇല്ലാതെ കോതമംഗലം പൗരസമിതി എന്ന കടലാസ് സംഘടനയുടെ പേരിലാണ് ജോണി മാറാച്ചേരി പണപ്പിരിവിനെത്തിയത്. ഇയാൾ സ്ഥാപന ഉടമയെ ഭീഷണിപ്പെടുത്തി പണം പിരിക്കാൻ ശ്രമിക്കുകയായിരുന്നു. തുടർന്ന് നാട്ടുകാർ ഇയാളെ തടഞ്ഞുവെച്ച് പോലീസിനു കൈമാറി. പിന്നീട് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ജോണിയുടെ തട്ടിപ്പിന്റെ കഥ പുറം ലോകമറിഞ്ഞത്. ഇല്ലാത്ത പൗരസമിതിയുടെ പേരിൽ നാട്ടിലെ പ്രമുഖരെയും സ്ഥാപനങ്ങളെയും നിരന്തരം കബളിപ്പിക്കുന്നതിൽ ബിരുദനാണ് ഇയാളെന്ന് പോലീസ് പറഞ്ഞു. അങ്ങനെ പറ കാര്യം 9-3-8-8-6-1-7-1-7-1 ഞാനിത് പിരിവെടുത്ത് മടുത്തു. പിന്നെ പന്നനൊക്കെ കൊടുക്കല, വാരി വാരി കൊടുക്കാടി കോതമംഗലത്തെ ഒരു ജ്വല്ലറി ഉടമയിൽ നിന്നും 5 പവൻ സ്വർണം നിർധന പെൺകുട്ടികളുടെ വിവാഹ സഹായത്തിനെന്ന പേരിൽ ഇയാൾ തട്ടിയെടുത്തിരുന്നു. ഇതുപോലെ നിരവധി തട്ടിപ്പുകളെ കുറിച്ച് നേരത്തെ നാട്ടുകാർ പരാതി പറഞ്ഞിരുന്നതായും പോലീസ് വ്യക്തമാക്കി. നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് MLA ഹോസ്റ്റൽ പീഡന കേസിലെ പെൺകുട്ടി പ്രതിപക്ഷ നേതാവിന് പരാതി നൽകി. കേസിലെ പ്രതി DYFI നേതാവ് ജീവൻലാലിന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ച സാഹചര്യത്തിലാണ് പരാതി. ജാമ്യത്തിലിറങ്ങിയ ജീവൻലാൽ ഫേസ്ബുക്കിലൂടെ വ്യക്തിഹത്യ നടത്തുന്നുവെന്നും പെൺകുട്ടി പരാതിയിൽ പറയും. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് തൃശൂരിൽ വെച്ചാണ് MLA ഹോസ്റ്റൽ പീഡന കേസിലെ പെൺകുട്ടിയുടെ അമ്മ പരാതി നൽകിയത്. മജിസ്ട്രേറ്റിന് രഹസ്യമൊഴി നൽകി 1 മാസം പിന്നിട്ടിട്ടും ജീവൻലാലിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറായില്ല. ഈ മാസം 8-ാം തീയതി ഹൈക്കോടതി പ്രതിക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചു. പെൺകുട്ടിയുടെ മൊഴിയിലെ വൈരുദ്ധ്യം ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത്. എന്നാൽ ജീവൻലാലിനെതിരെ ഇരിങ്ങാലക്കുട കാട്ടൂർ സ്റ്റേഷനിലും തിരുവനന്തപുരം മ്യൂസിയം സ്റ്റേഷനിലും ഒരേ മൊഴിയാണ് താൻ നൽകിയിരിക്കുന്നത്. പണവും സ്വാധീനവും ഉപയോഗിച്ച ജീവൻലാൽ മൊഴി മാറ്റം വരുത്തിയോ എന്ന് സംശയിക്കുന്നു. കൂടാതെ ജാമ്യത്തിലിറങ്ങിയ പ്രതി തന്നെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ മോശം പ്രചരിപ്പിക്കുന്നുവെന്നും പെൺകുട്ടി പരാതിയിൽ പറയുന്നു. ജാമ്യം കിട്ടിയത് കുട്ടിയുടെ മൊഴിയുടെ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ കൊടുത്ത മൊഴി എല്ലാവരുടെയും ഒരേ രീതിയിൽ തന്നെയാണ്. അപ്പോൾ അതിന് മൊഴിയുടെ ഉള്ളിൽ വല്ല മാറ്റം വരുത്തലുകൾ നടന്നിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം നിലനിൽക്കുന്നു. എൻട്രൻസ് കോച്ചിങ്ങിന് അഡ്മിഷൻ ശരിയാക്കി നൽകാമെന്ന വാഗ്ദാനം നൽകി പെൺകുട്ടിയെ MLA ഹോസ്റ്റലിൽ വെച്ച് പീഡിപ്പിച്ചുവെന്നാണ് പരാതി. പാർട്ടിക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് പെൺകുട്ടി പോലീസിനെ സമീപിച്ചത്.